പാലക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. രാസകീടനാശിനികളുടെ ഉപയോഗം മണ്ണിനും മനുഷ്യനും ദോഷകരമാണ്. ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ച് ജൈവ കൃഷിയെ പരിപോഷിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. അതിനായി പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികളായ ഞങ്ങൾക്കും ഇക്കാര്യത്തിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് പാണഞ്ചേരി പഞ്ചായത്തിലെ കൃഷി ഓഫീസറായ ശ്രീ അഭിമന്യു സാറും കാർഷിക സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ സ്മിതാ മാഡവും നമ്മോട് സംസാരിക്കും. നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലുണ്ടാകുന്ന കീടങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് ചില മാർഗങ്ങൾ പ്രയോഗിക്കാവുന്നതാണ്. ആദ്യമായി തന്നെ കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് സാധാരണ വെള്ളവുമായി മിക്സ് ചെയ്ത് നമുക്ക് ഇലകളിൽ തെളിച്ചു കൊടുക്കാവുന്നതാണ്. തുടർന്ന് ഈ കഞ്ഞിവെള്ളം ഉണങ്ങുമ്പോൾ വെള്ളം ഉപയോഗിച്ചത് കഴുകി കളയുക. അതിനോടൊപ്പം തന്നെ ഈ കീടങ്ങളും നശിച്ചു പോകുന്നതാണ്. പ്രത്യേകിച്ച് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി നമുക്ക് സോപ്പ് ലായനി ഉപയോഗിക്കാവുന്നതാണ്. 30 ഗ്രാം സോപ്പ് 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് കീടങ്ങളുടെ ശരീരത്തിൽ നേരിട്ട് പതിക്കുന്ന രീതിക്ക് തെളിച്ചു കൊടുക്കാം. സോപ്പ് ലായനി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കീടങ്ങളുടെ ശരീരത്തിൽ നേരിട്ട് പതിക്കുന്ന രീതിക്ക് വേണം ഇത് ഉപയോഗിക്കാൻ. നമ്മുടെ ഇലയിൽ തെളിച്ച് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിന് എഫക്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. വേറെ കീടനിയന്ത്രണ മാർഗങ്ങളായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വസ്തുവാണ് ചാരം. വീട്ടിൽ നമുക്ക് സുലഭമായി ലഭിക്കുന്ന ചാരം നമുക്ക് ഇലകളിൽ തൂളി കൊടുക്കാവുന്നതാണ്. ഇലകളിൽ തൂളി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ തോതിൽ ചാരം പറ്റിപ്പിടിക്കുന്നതിനുള്ള നനവ് അതിലുണ്ടായിരിക്കണം. എന്നാൽ ഇലകളിൽ ഈർപ്പത്തിൻ്റെ അളവ് കൂടാനും പാടില്ല. ഈർപ്പത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചാരം ഇലകളിൽ വെള്ളത്തിനോടൊപ്പം ചേർന്ന് ഇലകൾക്ക് കേട് വരു നാശം വരുത്തുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചാരം തൂളി കൊടുക്കുമ്പോൾ ചെറിയ തോതിൽ നനവ് മാത്രമേ പാടുള്ളൂ. പിന്നെ കീടനിയന്ത്രണ മാർഗങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് കീടങ്ങളെ പിടിക്കുന്ന ട്രാപ്പുകൾ, അതായത് മഞ്ഞ കെണി. നമുക്ക് ഉപയോഗശൂന്യമായി കെടുക്കുന്ന ബോർഡുകളോ പ്ലേറ്റുകളോ തുടങ്ങിയവ മഞ്ഞ പെയിൻ്റ് അടിച്ച് അതിൽ ആവണക്കണ്ണയോ അല്ലെങ്കിൽ ഗ്രീസോ പുരട്ടി നമുക്ക് തൂക്കിയിടാവുന്നതാണ്. ഇവ പറക്കുന്ന കീടങ്ങളെ ചിറകുള്ള പറന്ന് നടക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ ഫലപ്രദമാണ്. ഇതിനു പുറമെ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി നമ്മൾ ചെടികൾ നനയ്ക്കുമ്പോൾ അതിന് വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് ചേർത്ത് അതിനും കൂടെ ചേർത്ത് അതിൻ്റെ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കാൻ ശ്രദ്ധിക്കുക. അത് കീടങ്ങളെ നിയന്ത്രിക്കാൻ കുറച്ച് നല്ല ഫലപ്രദമാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ജൈവ കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വീട്ടിൽ തയ്യാറാക്കാവുന്ന ജൈവ കീടനാശിനികൾ ഏതൊക്കെ എന്നതിനെക്കുറിച്ചും ഒരു ചെറിയ ചർച്ചയാവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹരിത വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉത്ഭവത്തോടെ കത്തിപ്പാല ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗത്തിലൂടെയും രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവയുടെ ഉപയോഗത്തിലൂടെയും കൃഷിയിൽ ഒരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ രാസപദാർത്ഥങ്ങളുടെ അനിയന്ത്രിതവും അശാസ്ത്രീയവുമായിട്ടുള്ള ഉപയോഗം പ്രകൃതിക്കും മനുഷ്യനടക്കമുള്ള മറ്റു ജീവജാലങ്ങൾക്കും ഒരുപാട് ദോഷങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും പാരിസ്ഥിതികവും ആരോഗ്യപരവുമായ ഒരുപാട് പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് പ്രതിവിധി എന്നോണം പ്രകൃതി വിഭവങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു കൃഷി നമുക്ക് അവലംബിക്കാനായിട്ട് സാധിക്കും എന്നതിൽ തർക്കമില്ല. എന്നിരുന്നാലും ജൈവ കൃഷിയിലേക്കുള്ള ഒരു പെട്ടെന്നുള്ള തിരിച്ചുപോക്ക് നമുക്ക് സാധ്യമല്ല. എന്തെന്നാൽ നമ്മുടെ പ്രകൃതിയും മണ്ണും ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തരുണത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒന്ന്, രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ കൃഷിയിൽ കീടനിയന്ത്രണത്തിനായി ഒരുപാട് രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. അവയ്ക്ക് പകരമായി പല ജൈവ കീടനാശിനികളും നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാവുന്നതാണ്. പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കീടനാശക സ്വഭാവമുള്ള ഒരുപാട് സസ്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വളരെ
വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ആര്യവേപ്പ്. ആര്യവേപ്പിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ കുരു, ഇതിൽ നിന്നെടുക്കുന്ന എണ്ണ, ഇവയെല്ലാം കീടനാശിനികളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റു കീടനാശക സ്വഭാവമുള്ള സസ്യങ്ങൾ കിരിയാത്ത്, നാറ്റപ്പൂച്ചെടി, കരിനൊച്ചി, ആടലോടകം തുടങ്ങിയവയാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഇവ വിഷരഹിതമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അധികമായാൽ അമൃതും വിഷം. അതുകൊണ്ട് ഓരോ പദാർത്ഥത്തിനും അത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു വീര്യം നിർണയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് വേപ്പെണ്ണ തന്നെ എടുക്കാം. അപ്പോൾ വേപ്പെണ്ണയും സോപ്പും ചേർത്ത് നമുക്ക് ഒരു ജൈവ കീടനാശിനി തയ്യാറാക്കാൻ സാധിക്കുന്നതാണ് വേപ്പെണ്ണ സോപ്പ് എമൾഷൻ. ഇതിനായി 1 ലിറ്റർ വേപ്പെണ്ണ സോപ്പ് എമൾഷൻ തയ്യാറാക്കാൻ വേണ്ടുന്ന സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ലിറ്റർ വേപ്പെണ്ണ സോപ്പ് എമൾഷൻ തയ്യാറാക്കാൻ 20 മില്ലി ലിറ്റർ വേപ്പെണ്ണ, 6 ഗ്രാം സോപ്പ് തുടങ്ങിയവ ആവശ്യമാണ്. മുൻകാലങ്ങളിൽ നമ്മൾ 501 ബാർ സോപ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ 501 ബാർ സോപ്പ് മാർക്കറ്റിൽ ലഭ്യമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സൺലൈറ്റ് ബാർ സോപ്പ് ഉപയോഗിക്കാം. ആദ്യമായി ഈ 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് 1/2 ലിറ്റർ എടുത്തു മാറ്റി അതിൽ സോപ്പ് നന്നായി ലയിപ്പിച്ചെടുക്കുക. ഈ 1/2 ലിറ്റർ സോപ്പ് ലായനി 20 മില്ലി വേപ്പെണ്ണയിലേക്ക് ഒഴിക്കുന്നതോടൊപ്പം തന്നെ നന്നായി ഇളക്കിക്കൊടുക്കുക. ശേഷം ശേഷിക്കുന്ന 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ 1 ലിറ്റർ വേപ്പെണ്ണ സോപ്പ് ലായനി 2% വീര്യത്തിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഈ വേപ്പെണ്ണ സോപ്പ് ലായനി പയറിലെ പയർ പേൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പയർ പേൻ, അതുപോലെ പച്ചക്കറികളിൽ ഉണ്ടാകുന്ന ചിത്രകീടം, ഇവയെ നിയന്ത്രിക്കാനായി അത്യുത്തമമായിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ്. ഇനി വേപ്പിൻ കുരു സത്ത്. വേപ്പിൻ കുരു സത്ത് സാധാരണ 3 മുതൽ 5% വീര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത്. 3 മുതൽ 5% വീര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വേപ്പിൻ കുരു 1 ലിറ്ററിലേക്ക് 30 മുതൽ 50 ഗ്രാം വരെ. ഇനി എങ്ങനെ അത് തയ്യാറാക്കാം എന്ന് നോക്കാം. ഈ വേപ്പിൻ കുരു സത്ത് തയ്യാറാക്കുന്നതിനായി 30 ഗ്രാം, ഞാൻ പറയുന്നത് 3% വീര്യത്തിനാണ്, 30 ഗ്രാം വേപ്പിൻ കുരു പൊടിച്ചത് ഒരു കിഴിയിലാക്കി, ഒരു തുണിസഞ്ചിയിലാക്കി അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. ആ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള വേപ്പിൻ കുരു കിഴി പിറ്റേ ദിവസം അതിൻ്റെ സത്ത് ഞെക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് പച്ചക്കറികളിൽ തളിക്കാനായിട്ട് ഉപയോഗിക്കാം. ഈ പയർ പേൻ, അതുപോലെ തണ്ടുതുരപ്പൻ പുഴുക്കൾ, പച്ചക്കറികളിൽ കാണുന്ന തണ്ടുതുരപ്പൻ പുഴുക്കൾ എന്നിവയെ നിയന്ത്രിക്കാൻ വേപ്പിൻ കുരു സത്ത് ഉത്തമമായിട്ടുള്ളൊരു കീടനാശിനിയാണ്. ഇനി ഞാൻ നേരത്തെ കുറച്ചു സസ്യജന്യ കീടനാശിനികളായി ഉപയോഗിക്കാവുന്ന ചെടികളെ കുറിച്ച് പറഞ്ഞു. ആടലോടകം, കരിനൊച്ചി, കിരിയാത്ത്, നാറ്റപ്പൂച്ചെടി. ഈ ഇലച്ചാറുകളാണ് ഉപയോഗിക്കുന്നത്. ഇവയുടെ ഇലച്ചാറുകൾ തയ്യാറാക്കാൻ ഏതാണ്ട് 5 മുതൽ 10% വീര്യത്തിലാണ് നമ്മൾ ഇലച്ചാറുകൾ തയ്യാറാക്കുന്നത്. ഈ 5% വീര്യത്തിൽ ഇലച്ചാറുകൾ തയ്യാറാക്കാൻ 1 ലിറ്റർ വെള്ളത്തിലേക്ക് 50 ഗ്രാം ഇലകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. 50 ഗ്രാം ഇലകൾ, ചെറു തണ്ടോട് കൂടിയിട്ടുള്ള ഇലകൾ നമുക്ക് ഉപയോഗിക്കാം. ഇവ ഒരു മിക്സിയിൽ സ്വല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് 1 ലിറ്റർ വെള്ളത്തിലാക്കി നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് നാറ്റപ്പൂച്ചെടി, നമ്മളെ പറമ്പുകളെല്ലാം കാണുന്നതാണ് നാറ്റപ്പൂച്ചെടി. ഇതിൻ്റെ 10% വീര്യത്തിലുള്ള ഇലച്ചാറ് പയർ പേനിനെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചീരയിൽ ഒരുപാട് പുഴുക്കൾ, ഇല തിന്നുന്ന പുഴുക്കളുണ്ട്, കൂടുകെട്ടിപ്പുഴു. അതുപോലെ പടവലത്തിൽ വളരെ മൃദുലമായി തൊലിയോടുകൂടിയ പുഴുക്കളുണ്ട്. പ്രത്യേകിച്ച് ചീരയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ രാസകീടനാശിനികൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല, കാരണം ഇലയാണ് നമ്മൾ ആഹാരമാക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ചെറു പുഴുക്കളെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു ജൈവ കീടനാശിനിയാണ് ഗോമൂത്രം കാന്താരി മുളക് മിശ്രിതം. ഗോമൂത്രം, 1 ലിറ്റർ ഗോമൂത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 ഗ്രാം കാന്താരി മുളക് അരച്ച് ചേർത്ത് ഇത് 10
ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ചെടികളിൽ തളിക്കാവുന്നതാണ്. ഗോമൂത്രം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗോമൂത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇലകളിൽ കരിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പത്തിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ജൈവ കീടനാശിനികൾ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന തരത്തിലുള്ളതാണ്. ഇവ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ കൃഷിയിടങ്ങളിൽ കീടങ്ങളുടെ പ്രാധാന്യം, കീടബാധ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി അവ എത്രത്തോളം നാശം നമുക്കുണ്ടാക്കുന്നു എന്ന് ഉറപ്പുവരുത്തി ഇടവിട്ട്, ഒരാഴ്ച ഇടവിട്ടോ രണ്ടാഴ്ച ഇടവിട്ടോ തളിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് ഇത്തരത്തിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.